നമസ്കാരം. എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തെ തുടർന്ന് ഒരു കാരണവശാലും ഈ കേസ് കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അല്ലാതെ മറ്റൊരു അന്വേഷണ ഏജൻസി അന്വേഷിക്കേണ്ടതില്ല. ഇതാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയായ എം പി ഗോവിന്ദൻ്റെ നിലപാട്. എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അത്തരം ദുരൂഹതകൾ ഒരു കാരണവശാലും കേരള പോലീസിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചാൽ കണ്ടെത്താൻ സാധിക്കില്ല എന്നും അത് അട്ടിമറിക്കപ്പെടും എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നവീൻ ബാബുവിൻ്റെ ഭാര്യയായ കോന്നി തഹസിൽദാരായ മഞ്ജുഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകുകയുണ്ടായി. ഈ ഹർജിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഗോവിന്ദൻ തുറന്നടിച്ചത്. സി ബി ഐ എന്ന് പറഞ്ഞാൽ എപ്പോഴും കൂട്ടിലടച്ച തത്ത തന്നെയാണ്. അത്തരം ഒരു അന്വേഷണ ഏജൻസി ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ ഈ കേസ് എവിടെയും എത്താൻ പോകുന്നില്ല എന്നാണ് എം പി ഗോവിന്ദൻ തുറന്നടിച്ചത്. എം പി ഗോവിന്ദൻ ഇത്രത്തോളം ശാഠ്യം ഈ കേസിൽ കാണിക്കുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികളെല്ലാവരും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നത്. ഇതിന് കൃത്യമായ ഉത്തരവും ചില രാഷ്ട്രീയ കക്ഷികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷിക്കുകയാണെങ്കിൽ സി ബി ഐ ചെന്നെത്തുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കോ അഥവാ എ കെ ജി സെൻറ്ററിലേക്കോ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ്. കണ്ണൂരും പരിസര പ്രദേശത്തും നടക്കുന്ന ചില ഭൂമാഫിയകൾ ഭൂമി ഇടപാടുകളെക്കുറിച്ച് കൃത്യമായി ഇതിൽ സി ബി ഐക്ക് അന്വേഷിക്കേണ്ടതായി വരും. കാരണം റവന്യൂ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥനായിരുന്ന എ ഡി എം നവീൻ ബാബുവിന് കണ്ണൂരും ചെങ്ങളായിലും നടന്ന നിരവധി ഭൂമി ഇടപാടുകളെക്കുറിച്ച് കൃത്യമായ സൂചനകളുണ്ടായിരുന്നു. ഇതിൻ്റെ കൃത്യമായ ഫയലുകൾ എ ഡി എമ്മിൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കണ്ണൂർ ടി ടി കെ ദേവസ്വത്തിൻ്റെ ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് കണ്ണൂരിലെ ബിനാമി നേതാക്കൾ കൈവശം വച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൃത്യമായ തീറാധാരങ്ങൾ ആര് വഴിയാണ് നടന്നിരിക്കുന്നത്, ആരുടെ പേരിലാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ വിവരങ്ങൾ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥനായ എ ഡി എം നവീൻ ബാബുവിന് അറിയാം എന്ന് തന്നെയാണ് സി പി എമ്മിനെയും എം പി ഗോവിന്ദനെയും ഒരുപോലെ തന്നെ വിരൽ പിടിപ്പിക്കുന്നത്. മാത്രമല്ല കണ്ണൂരും പരിസര പ്രദേശത്തും ഈ അടുത്ത കാലത്തായി ഉയർന്നു വന്നിട്ടുള്ള പെട്രോൾ പമ്പുകൾ ആരുടെയൊക്കെ പേരിലുള്ളതാണ്, ആരൊക്കെയാണ് ഇതിന് എൻ ഒ സിക്ക് അപേക്ഷിച്ചിരുന്നത് എന്നുകൂടി കൃത്യമായി നവീൻ ബാബുവിനറിയാം. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന പല ആളുകളും, അതായത് ഒരു പെട്രോൾ പമ്പ് തുടങ്ങുന്നതിന് വേണ്ടി 1.5 കോടി മുതൽ 2.5 കോടി 3 കോടി വരെ മുതൽ മുടക്കുള്ളപ്പോൾ ഇതിന് യാതൊരു തരത്തിലും സാമ്പത്തികമായ അടിസ്ഥാനമില്ലാത്ത അടിസ്ഥാന ഭദ്രതയില്ലാത്ത ആളുകൾ എങ്ങനെയാണ് പിന്നെ ഈ സംരംഭങ്ങൾ തുടങ്ങിയത് എന്നുള്ള ചോദ്യം വരുമ്പോൾ ഈ ചോദ്യങ്ങൾ അത്രയും ചെന്ന് നിൽക്കുന്നത് സി പി എമ്മിൻ്റെ സമുന്നതരായ നേതാക്കളിലേക്കും കണ്ണൂർ സി പി എം ലോബിയിലേക്കുമാണ് എന്നുള്ളതാണ് ഇപ്പോൾ സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് എം പി ഗോവിന്ദൻ എടുത്തു പറയാൻ കാരണം. മാത്രമല്ല എം പി ഗോവിന്ദനെതിരെ തന്നെ കണ്ണൂരിലെ സി പി എമ്മിലെ ഒരു വിഭാഗം ആളുകൾ നിലകൊള്ളുമ്പോൾ മുൻപ് കണ്ണൂർ പരിസര പ്രദേശത്ത് നിർത്തലാക്കിയ ഒരു ബീവറേജ് ഔട്ട്ലെറ്റിനെ കുറിച്ചും എം പി ഗോവിന്ദൻ്റെ പേരിൽ ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ചില ബാർ ഉടമകളിൽ നിന്ന് കോഴ വാങ്ങിക്കൊണ്ടാണ് എം പി ഗോവിന്ദൻ സർക്കാരിൻ്റെ ബീവറേജ് ഔട്ട്ലെറ്റ് നിർത്തുവാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ കൈക്കൊണ്ടത് എന്നുള്ളൊരു ആക്ഷേപം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. കൂടാതെ ഒരു സിനിമാ സംവിധായികയുമായി ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക ക്രമക്കേടിൽ എം പി ഗോവിന്ദൻ്റെ മകൻ ഇടപെട്ടുള്ള പരാമർശങ്ങളും അത് നേരത്തെ തന്നെ വിവാദങ്ങളായിരുന്നു. ഇത്തരം ചില കാര്യങ്ങൾ ഇതിനു കൂടെ തന്നെയാണ് സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളും ഉയർന്നിരുന്നത്. സ്വപ്ന സുരേഷിനെതിരെ തളിപ്പറമ്പ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ എം പി ഗോവിന്ദൻ 1 കോടി രൂപയ്ക്ക് മാനനഷ്ടം കാണിച്ചുകൊണ്ടൊരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞത് എം പി ഗോവിന്ദൻ്റെ വക്കീൽ നോട്ടീസ് കിട്ടി, ഞാൻ അതിന് ചവറ്റ് കുട്ടയിലെറിയുന്ന വില പോലും കാണിച്ചിട്ടില്ല, ഞാൻ മാപ്പ് പറയാൻ പോകുന്നില്ല. സ്വപ്ന സുരേഷ് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ 1 കോടി രൂപ പ്രതിഫലം തരണം എന്നാണ്, മാനനഷ്ടം തരണം എന്നാണ് എം പി ഗോവിന്ദൻ പറഞ്ഞത്. ഞാൻ എം പി ഗോവിന്ദനോടും മാപ്പും പറയാൻ പോകുന്നില്ല. മറ്റൊരു വാക്കുകൂടി സ്വപ്ന സുരേഷ് പറഞ്ഞു, അത് ബഹുമാനപ്പെട്ട പ്രേക്ഷകരുടെ മുമ്പിൽ പറയാൻ സാധിക്കില്ലാത്തതുകൊണ്ട് അത് പറയുന്നില്ല. ഞാൻ മാപ്പ് പറയാൻ പോകുന്നില്ല അഥവാ ഞാൻ മാപ്പ് പറയണം എന്നുണ്ടെങ്കിൽ സ്വപ്ന സുരേഷ് വീണ്ടും ജനിക്കണം. അതുകൊണ്ട് എം പി ഗോവിന്ദൻ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു മനപ്പായസം ഉണ്ട് കഴിയണ്ട. ഞാൻ മാപ്പ് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, 1 കോടി രൂപ തരാനും ഉദ്ദേശിക്കുന്നില്ല. ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ പേരിൽ കേസ് കൊടുക്കൂ എന്നാണ്, അല്ലെങ്കിൽ ഈ കേസുമായി മുന്നോട്ട് പോകൂ എന്നാണ് സ്വപ്ന സുരേഷ് പറഞ്ഞത്. ഈ കേസിനാസ്പദമായ സംഭവം കഴിഞ്ഞിട്ട് ഏതാണ്ട് 1 വർഷം പിന്നിട്ടിട്ടും സ്വപ്ന സുരേഷ് ഇതുവരെയും മാപ്പ് പറഞ്ഞിട്ടില്ല, 1 കോടി രൂപ എം പി ഗോവിന്ദന് കൊടുത്തിട്ടുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് എം പി ഗോവിന്ദൻ മാനനഷ്ടം ആവശ്യപ്പെടാതെ ഈ കേസിന് പുറകെ വീണ്ടും പോകാത്തത് എന്നുള്ളത് ചോദ്യം തന്നെയാണ്. അങ്ങനെയെങ്കിൽ എം പി ഗോവിന്ദൻ ഈ കേസിന് പുറകെ പോകുകയാണെങ്കിൽ സ്വപ്ന സുരേഷ് ഉണ്ടാക്കിയ മാനനഷ്ടത്തിനേക്കാൾ ഉപരിയായി മറ്റു പല മാനനഷ്ടങ്ങളും എം പി ഗോവിന്ദൻ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിനകത്ത് നിന്ന് തന്നെയുള്ള ആളുകൾ അടക്കം പറയുന്നത്. ആന്തൂർ സാജൻ എന്ന് പറയുന്ന
ഒരാളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് എം വി ഗോവിന്ദൻ്റെ ഭാര്യയായ ശ്യാമളയാണ് എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. അന്ന് അവിടെ കോർപ്പറേഷൻ്റെ സെക്രട്ടറി ആയിരുന്നു ശ്യാമള എന്ന് പറയുമ്പോൾ തീർച്ചയായും ഈ വധവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആന്തൂർ ഷാജൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ശ്യാമളയ്ക്ക് തന്നെയാണ് പങ്ക് എന്നുള്ളതാണ് പുറത്തു വരുന്നത്. മാത്രമല്ല എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി പ്രതിസ്ഥാനത്ത് ആരോപിക്കപ്പെടുന്ന പി പി ദിവ്യയുമായി ബന്ധപ്പെട്ട് പല വിവാദ പരാമർശങ്ങളും കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലും നിരന്തരം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. പി പി ദിവ്യ പല ബിനാമി ഇടപാടുകളും നടത്തുന്നുണ്ട്. കണ്ണൂരിൽ പെട്രോൾ പമ്പ് ഉൾപ്പെടെ കാർട്ടൺ കമ്പനി ഉൾപ്പെടെയുള്ള പല ബിസിനസ്സുകളും പി പി ദിവ്യ പങ്കാളിയാണ്. അത് അനധികൃതമായി തന്നെയാണ് നടത്തുന്നത് എന്നുള്ള രഹസ്യ വിവരങ്ങളെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ നിജസ്ഥിതികൾ എന്തായാലും വെളിവാകേണ്ടത് തന്നെയാണ്, തെളിയിക്കപ്പെടേണ്ടതാണ്. എങ്കിലും പി പി ദിവ്യ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ സി ബി ഐയോ മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസികളോ വന്ന് ചോദ്യം ചെയ്യുകയാണെങ്കിൽ അവർക്കറിയാവുന്ന കാര്യങ്ങൾ എം വി ഗോവിന്ദൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കൂട്ടിലടച്ച തത്ത പറയുന്നത് പോലെ പി പി ദിവ്യ സി ബി ഐയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ എം വി ഗോവിന്ദൻ്റെ കുടുംബമടക്കം ജയിലിൽ പോകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയകാര്യ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് തനിക്ക് ഒളിച്ചു വയ്ക്കാൻ പലതും ഉള്ളത് കൊണ്ട് തന്നെയാണ് എം വി ഗോവിന്ദൻ സി ബി ഐ ഈ കാര്യത്തിൽ വരണ്ട, എ ഡി എം നവീൻ ബാബുവിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷിക്കേണ്ട എന്ന് പറയുന്നതിൻ്റെ പുറകിലെ വികാരം ഇത് തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. അത് തന്നെയാണ് കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകരും നിയമവൃത്തങ്ങളും ഒരുപോലെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഏതെങ്കിലും വിധത്തിൽ എ ഡി എം നവീൻ ബാബുവിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സി ബി ഐ വരികയാണെങ്കിൽ കണ്ണൂരിലെ സി പി എമ്മിൻ്റെ പ്രമുഖ നേതാക്കളിൽ പലരും അകത്തുപോകും. പലരുടെയും അനധികൃത സ്വത്തിടപാടുകളും ബിനാമി ഇടപാടുകളും പുറത്തു വരും. എല്ലാവരും തലയിൽ മുണ്ടിട്ട് കണ്ടം വഴി ഓടേണ്ടി വരും എന്നാണ് രാഷ്ട്രീയ പ്രതിയോഗികളും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും എ ഡി എം നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്തിരുന്ന സി ബി ഐ അന്വേഷണം വേണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്തിരുന്ന ഹർജി ഈ വരുന്ന 9-ാം തീയതി വിശദമായി വാദം കേൾക്കുമ്പോൾ സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യത്തോട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഏത് രീതിയിൽ പ്രതികരിക്കും ഇല്ല എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. എന്നാൽ സി ബി ഐ അന്വേഷണം വരികയാണെങ്കിൽ അത് എം വി ഗോവിന്ദൻ അടക്കമുള്ള സി പി എമ്മിൻ്റെ സമന്വിതരായ നേതാക്കളെ ജയിലിൽ അടയ്ക്കുന്ന തരത്തിലേക്കുള്ള പല വിഷയങ്ങളിലേക്കും ചെന്നെത്തും എന്ന് തന്നെയാണ് പല രാഷ്ട്രീയകാര്യ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമുക്കും കണ്ടറിയാം. കാത്തിരിക്കാം.